വെൽക്കം ബാക്ക് ടു MRZ'S വേൾഡ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അവക്കാഡോ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എങ്ങനെയാണ് അവക്കാഡോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അവക്കാഡോ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത അവക്കാഡോ ആണിത്. ജ്യൂസ് അടിക്കാൻ നല്ല പഴുത്ത അവക്കാഡോ ആണ് വേണ്ടത്. പച്ച അവക്കാഡോ ആണെങ്കിൽ ജ്യൂസിനൊരു കനപ്പ് ടേസ്റ്റ് വരും. നമുക്കിതിൻ്റെ മുകൾ ഭാഗം മുറിച്ച് മാറ്റാം. അതിനുശേഷം ഇതിൻ്റെ നെടുകെ മുറിച്ച് കൊടുക്കാം. നെടുക് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ തിരിച്ചു കൊടുക്കാം. നന്നായി പഴുത്തത് കൊണ്ടാണ് ഇതിനകത്തൊരു ബ്രൗൺ കളർ കാണുന്നത്. അതിനുശേഷം ഇതിൻ്റെ കുരു എടുത്ത് മാറ്റാം. ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ തൊലിയിൽ നിന്ന് പൾപ്പ് എടുത്ത് മാറ്റാം. രണ്ട് അവക്കാഡോ കഷ്ണങ്ങളും തൊലിയിൽ നിന്ന് പൾപ്പ് മാറ്റിയതിന് ശേഷം ഒരു ജ്യൂസറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാനൊരു ജ്യൂസറിലേക്ക് അവക്കാഡോ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് 1/2 കപ്പ് പാല് ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കിയതിട്ട് കൊടുക്കാം. ഒരു 6 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി അടിച്ചെടുക്കാം. ഞാനിത് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഞാനിത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് നന്നായി അടിച്ചെടുത്ത അവക്കാഡോ മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ അവക്കാഡോ മിൽക്ക് ഷേക്ക് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളമോ പാലോ ഒഴിച്ചു കൊടുത്ത് നന്നായി അടിച്ചെടുത്താൽ മതി. അങ്ങനെ ഞാൻ അവക്കാഡോ മിൽക്ക് ഷേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിതിൻ്റെ മുകളിൽ 3 കഷ്ണം ബദാമ് വെച്ച് കൊടുക്കുകയാണ്. ഈ ബദാമിൻ്റെ മുകളിൽ ടൂട്ടി ഫ്രൂട്ടി വെച്ച് കൊടുക്കാം. ഇതിന്റെ സൈഡിൽ കുറച്ച് കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ അവക്കാഡോ മിൽക്ക് ഷേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു അവക്കാഡോ കൊണ്ട് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാൽ 2 പേർക്ക് കുടിക്കാനുള്ളത് ഉണ്ടാകും. ഈ അവക്കാഡോ മിൽക്ക് ഷേക്കിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. താങ്ക് യു.